ഇന്ന് രാവിലെ ഫോൺ എടുത്തണം തൊട്ട് യൂട്യൂബിലും അതേപോലെ തന്നെ ന്യൂസ് ചാനലിലും എല്ലാത്തിലും ഇന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു കേസിൻ്റെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മൊത്തമാണ് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഞാൻ കൊല്ലം ജില്ലയിലുള്ള ആളാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ എങ്ങനെ വീണ്ടും കുറച്ചടുത്താണ് ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയിൽ ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി പ്രതികളെ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവരൊരു ഫാമിലിയാണ് അവരുടെ കാര്യം പക്ഷെ ഇതിനകത്ത് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ഇന്ന് ആ ഒരു ആ ഒരു വ്യക്തിയുടെ മകളുടെ കാര്യമാണ് അപ്പോൾ ആ ഒരു പെങ്കുച്ച പേരെന്നു വെച്ചാൽ അനുപമ പത്മൻ എന്നാണ് അപ്പം ഇന്ന് ആ ഒരു പെൺകൊച്ചിന് യൂട്യൂബ് ചാനലുണ്ട് അതേപോലെ തന്നെ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതേപോലെ മാസവരുമാനമായിട്ട് ആ പെൺകൊച്ചി എന്താ മൂന്ന് മൂന്നര ലക്ഷം രൂപ ആ പെൺകൊച്ചിന് മാസവരുമാനം കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസം കിട്ടുകയെന്ന് യൂട്യൂബ് വഴി കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ കിട്ടും കിളി പോയി കേട്ടപ്പം ഞാനപ്പം ഈ മലയാളികളുടെ സ്വഭാവം അറിയില്ലേ കൗതുക ലേശം കൂടുതലാണ് ഞാൻ പോയി നേരെ പോയി യൂട്യൂബ് ചാനൽ തപ്പി കുറേ തപ്പി എനിക്ക് ആദ്യം കിട്ടിയില്ല പിന്നെ ഞാൻ നോക്കിയൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കി ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ചാനൽ കിട്ടി ചാനൽ കിട്ടിയപ്പോൾ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വലിയ വലിയത് ആടിക്കുമല്ലോ പിന്നെ അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റീച്ചാൽ കിട്ടുമല്ലോ ഞാൻ നേരെ പോയി ചാനൽ എടുത്ത് നോക്കി ചാനൽ എടുത്ത് നോക്കിയപ്പോൾ കുറേ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് നോർമൽ ഓക്കെ ഞാൻ വിചാരിച്ചു വല്ല ബ്ലോഗോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ ആയിരിക്കും ഫേസ് ക്യാം ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നേരെ ചെന്ന് ഫേസ് ക്യാം ആണ് വീഡിയോടെ കണ്ടന്റ് അറിയണ്ടേ മലയാളി എന്തായാലും മലയാളി കണ്ടന്റ്സ് ആയിരിക്കുമല്ലോ ഞാൻ നേരെ പോയി ആ ചാനലിൻ്റെ ഒരു കണ്ടൻറ് എടുത്ത് നോക്കി എൻ്റെ ഇംഗ്ലീഷ് എനിക്കാണെങ്കിൽ അതിനകത്ത് പകുതി മുക്കാലി എനിക്കൊന്നും മനസ്സിലായില്ല കാരണം ഞാൻ ഇംഗ്ലീഷ് കേട്ട് ഞാൻ ഇംഗ്ലീഷ് ഉണ്ടാകും പറഞ്ഞു കാരണം അമ്മാതിരി ഒരു രക്ഷയില്ലാത്ത ഇംഗ്ലീഷ് അതിനകത്ത് കേട്ട എന്റെ കിളി പോയി ആ ഒരു പെങ്കൊച്ച വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് ഇംഗ്ലീഷല്ല ആ പെങ്കൊച്ചു പറയുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇംഗ്ലീഷേ അല്ല കാരണം നമ്മൾ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് നമ്മൾ ഇന്ത്യക്കാരനാണ് ഞാൻ ഇവിടെ വന്ന് ഇംഗ്ലീഷ് പറയണമെങ്കിൽ നമ്മൾ മറ്റേ നമുക്കില്ല സുരാജായിട്ടുള്ള സിനിമ പറയുന്ന പൊന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ് ഇനിയിപ്പം ഈ പത്ര മറ്റേ ഷാരൂൺ വധക്കേസ് എന്നൊക്കെ പറയുന്ന ഫസ്റ്റ് റാങ്ക് സൂപ്പർ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പൊക്കി അടിക്കും സ്മാർട്ട് കൊച്ചാണ് ഇംഗ്ലീഷ് അറിയുക അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയതിനകത്ത് ഒരു എന്താ പറയുന്ന ഒരു ദാക്ഷിണ്യയും കാണിക്കത്തില്ല സൈബർ പക്ഷെ ആ കൊച്ചിൻ്റെ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ പുമ്പ വമ്പൻ സൈബർ അറ്റാക്കാണ് അതേപോലെ തന്നെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വാണം വിട്ട പോലെയാണ് അവളുടെ വ്യൂസ് കയറുന്നു അതേപോലെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് അതേപോലെ ഇൻസ്റ്റയില് ഫോളോവേഴ്സ് കയറുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരൊറ്റ കേസ് കൊണ്ട് വൈറലായി കൊച്ച് അതിനകത്ത് അവരാണോ കുറ്റവാളികൾ അല്ലെങ്കിൽ അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ഇനി എന്താണ് ഈ കേസിന്റെ കാര്യങ്ങൾ പോകുന്നത് ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് കണ്ട സ്ഥിതിക്ക് എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളല്ല പക്ഷെ അവളുടെ ഇംഗ്ലീഷ് കേട്ടപ്പം ഐ ആം ഡിസ്ട്രോയിഡ് അപ്പം നിങ്ങൾക്കും നിങ്ങളും പോയി കണ്ടു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേകത എന്തൊക്കെ പറഞ്ഞാലും ഇത് കേസ് മുന്നോട്ട് പോട്ടെ കോടതി വിധിക്കട്ടെ ഒന്നും പറയാനില്ല എൻ്റെ